ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പൊ ഇന്ന് നമ്മളൊരു പ്രധാനപ്പെട്ട വീഡിയോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇപ്പം ഓരോ വീഡിയോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മുടെ ഇൻബോക്സിലാണെങ്കിലും അതേപോലെ കമന്റ് ബോക്സിലാണെങ്കിലും ഒക്കെ പലരും കമന്റ് ഇട്ടേക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. അതേപോലെ ഇൻബോക്സിലാണെങ്കിലും നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് വയറ് തന്നെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ മാത്രം ഫാറ്റ് കുറയ്ക്കണം. വയറാണെങ്കിൽ വയറിലെ തന്നെ ഇപ്പോൾ ഒരുപാട് അടിവയറ് ഒരുപാട് തൂങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വയറിലെ ഫാറ്റ് മാത്രം ഒന്ന് കുറയ്ക്കണം. എന്താണ് മാർഗം? വേറെ ബോഡിയിലെ ഫാറ്റൊന്നും പോകരുത്. അപ്പം അങ്ങനെയൊക്കെ ഇപ്പം ഇവിടെ ജിമ്മി വരുന്ന ആളുകളാണെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വീട്ടിലിരുന്ന് വർക്കൗട്ടൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരും കൂടി അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ഈ നമുക്ക് സ്പോട്ട് റിഡക്ഷൻ എന്നുള്ളത് സാധ്യമല്ല. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഫുഡ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ശരിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പം അത് ഇന്ന ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ഫുഡ് ചെല്ലുക അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് മാത്രം വളർച്ച ഉണ്ടാവുക, മറ്റുള്ള ഭാഗമൊക്കെ അങ്ങനെ നിൽക്കുക, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇതൊരു എക്സാമ്പിൾ മാത്രമായിട്ട് ഞാൻ പറയുകയാണ്. ഇതേപോലെ തന്നെയാണ് നമ്മൾക്ക് ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ഇതേപോലെ തന്നെയാണ്. ഒരു ഭാഗത്ത് മാത്രമായിട്ടല്ല, നമ്മുടെ ബോഡിയിലെ ഒരു ഭാഗത്ത് മാത്രമായിട്ടല്ല ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, നമ്മുടെ ടോട്ടൽ ബോഡിയിലാണ് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ വർക്കൗട്ടുകൾ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ടോട്ടൽ ബോഡിയിൽ നിന്നാണ് ഫാറ്റ് ബേൺ ആയി പോകുന്നത്. അപ്പം നമ്മൾ അതിന് ആനുപാതികമായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യണം. ഇപ്പം നമുക്ക് അടിവയർ ഒരുപാട് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വയറൊക്കെ ഒരുപാട് തൂങ്ങിക്കിടക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പലരെയും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് ഡെയിലി വർക്കൗട്ട് ചെയ്താൽ, അതായത് പ്രത്യേകിച്ച് ആപ്സിൻ്റെ വർക്കൗട്ട് ഡെയിലി ചെയ്താൽ ആപ്സ് കുറയും എന്നുള്ളത്. അതൊരു തെറ്റായ ധാരണയാണ്. നമ്മൾ ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുമ്പോൾ വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡെയിലി ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡെയിലി വർക്കൗട്ട് ചെയ്യണം. അത് ഇപ്പം ജിമ്മിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ അവിടെ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമുള്ള വർക്കൗട്ടുകൾ അവരോട് ചോദിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല, വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും HIIT വർക്കൗട്ടുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം മെഷീനറീസ് യൂസ് ചെയ്തും ഡംബൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുകളൊക്കെ നിങ്ങളുടെ വീട്ടിൽ തന്നെ അതിനുള്ള എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് കുറച്ച് പ്രയാസകരമായിരിക്കും. സോ അങ്ങനെയുള്ള ആളുകൾ കൂടുതലായിട്ടും ചൂസ് ചെയ്യുന്ന HIIT വർക്കൗട്ടുകളാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ടോട്ടൽ ബോഡിയിൽ നിന്നാണ് ഫാറ്റ് ബേൺ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങൾ ആപ്സിൻ്റെ വർക്കൗട്ട് കൂടി ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ടോട്ടൽ ബോഡിയിൽ നിന്നും ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്ത് ബേൺ ആയി പോകുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അടിവയറും കുറയുന്നതായിരിക്കും. ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള വർക്കൗട്ടാണ് നമ്മൾ ഇന്നിവിടെ കാണിക്കുന്നത്. ഇത് ആഴ്ചയിൽ 2 ദിവസം വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വർക്കൗട്ടുകൾ ആപ്സിൻ്റെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഡയറ്റും നോക്കണം. അതേപോലെ തന്നെ എല്ലാ ദിവസവും കാർഡിയോ വർക്കൗട്ട് കൂടി ചെയ്ത് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ആദ്യത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു വർക്കൗട്ടാണ്. ഈ ഒരു രീതി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക, അതിനുശേഷം ഒരു ഡംബൽ വെച്ചിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. നമുക്ക് 1 മിനിറ്റ് വെച്ച് 3 സെറ്റായിട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡംബൽ ഇല്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു ബോട്ടിലിനകത്ത് വെള്ളം നിറച്ചതിന് ശേഷം വേണമെങ്കിലും വെക്കാം. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ലെഗ് റേസ് ആണ്. ഈ ഒരു രീതി 90 ഡിഗ്രി ആംഗിളിൽ കാലുകൾ പൊക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ താഴേക്ക് വരിക, താഴെ മുട്ടാൻ പാടില്ല. കാലുകൾ താഴ്ത്തുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക, കാലുകൾ ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളുടെ മാക്സിമം റെപ്സ് എത്രയാണോ അത്രയും ചെയ്യാവുന്നതാണ്. ഈ 2 വർക്കൗട്ടിൻ്റെ കോംബോ ആഴ്ചയിൽ ഒരു 2 ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് HIIT കാർഡിയോ വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഡയറ്റ് കൂടി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.